കോവിഡ് മൂലം വിദ്യാഭ്യാസം ഓൺലൈൻ ആയതോടെ ബുദ്ധിമുട്ടിലായ നിർധന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ച് കൊച്ചി കോർപ്പറേഷൻ 18th ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി നഗരസഭ 18th ഡിവിഷൻ കൗൺസിലർ അശ്വതി വത്സന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം ഓൺലൈൻ ആയതോടുകൂടി ബുദ്ധിമുട്ടിലായ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി സ്മാർട്ട് ഫോണുകളും ടിവിയും ലഭ്യമാക്കുന്നതിനായാണ് ഡിവിഷനിൽ ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. സിപിഎം പള്ളൂർത്തേരിയ കമ്മിറ്റി സെക്രട്ടറി പി എ പീറ്റർ കൗൺസിലർ അശ്വതി വത്സന് ബിരിയാണി കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ 18th ഡിവിഷനിൽ കൗൺസിലർ മുൻകൈയെടുത്ത് ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു. 18th ഡിവിഷനിൽ ഏറ്റവും ദരിദ്രരായ കുട്ടികൾക്ക് അവർക്ക് മൊബൈലും അതുപോലെ അത്യാവശ്യം വേണ്ട ആളുകൾക്കാണെങ്കിൽ ടിവിയും കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് മുൻകൈയെടുക്കുകയും നമ്മുടെ പാർട്ടി ബ്രാഞ്ചിലെ 8 ബ്രാഞ്ചുകളും അതനുസരിച്ച് വർക്ക് ചെയ്യുകയും ഏറ്റക്കുറച്ചിലുകളെല്ലാം ഉണ്ടെങ്കിലും കൂടുതൽ പേക്ക് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്. ഇത്തിരി കുറവ് വന്നിട്ടുള്ള ആളുകളും പിന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമ്മളതിൻ്റെ യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ADSൻ്റെ ആളുകളുടെ യോഗം വിളിച്ചിരുന്നു. അവരെല്ലാവരും ആത്മാർത്ഥമായ ഒരു സഹകരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഓൺലൈൻ പഠനം ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ 18th ഡിവിഷൻ്റെ നേതൃത്വത്തിൽ കോവിഡ് ഹെൽപ്പ് ഡെസ്കും കോവിഡിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും എല്ലാം ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ മൊബൈൽ ഫോണോ ടെലിവിഷനോ ഇല്ലാത്ത കുട്ടികൾക്കത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേണമെന്നതിനെക്കുറിച്ച് ആലോചിപ്പിച്ചപ്പോഴാണ്, അവരെ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴാണ്, മറ്റ് കോവിഡ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി വളരെയേറെ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ആലോചനയിലാണ് ബിരിയാണി ചലഞ്ച് നടത്താൻ വേണ്ടി അറിയിച്ചത്. ഡിവിഷനിലെ കോവിഡ് ഹെൽപ് ഡെസ്കിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി ചാലഞ്ച് എന്ന ആശയം നടപ്പിലാക്കിയത്. 2600 പേർക്ക് ബിരിയാണി ചാലഞ്ചിലൂടെ ഭക്ഷണമൊരുക്കാൻ സാധിച്ചുവെന്നും മാനദണ്ഡങ്ങളിലൂടെ ഏറ്റവും അർഹരായവർക്ക് തന്നെ സ്മാർട്ട് ഫോണുകൾ ലഭ്യമാക്കുമെന്നും ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. കോവിഡ് ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. കോവിഡ് ഹെൽപ് ഡെസ്കിന്റെ രൂപത്തിൽ പരിപാടി ആവിഷ്കരിക്കാനായിട്ട് കാരണം, ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിന് ഏറ്റിരിക്കുന്ന തിരിച്ചടി ഒരു ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വന്നത് മറ്റൊരു വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെയല്ല. കോവിഡ് എന്ന ഒരു മഹാമാരി വന്നതും അത് നമ്മുടെയെല്ലാം ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ആകമാനം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. ക്ലാസ് റൂം പഠനം എന്നത് നമുക്ക് ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലേക്ക്, നമ്മുടെ വീടുകളിലെ വീട്ടുമുറികളിൽ ഒതുങ്ങി കുട്ടികൾ അധ്യയനം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ച് ഉയർന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നിലനിൽക്കുന്നത്. എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, തൊഴിലില്ലായ്മയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാനായിട്ട് 18th ഡിവിഷനിൽ നമ്മളോട് സഹകരിച്ചിരുന്ന പ്രധാനമായിട്ടും നമ്മൾ വരുന്ന ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എന്നും ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് ഒരു കല്യാണമായാലും ഒരു മരണ വീട്ടിലായാലും ആരും ക്ഷണിക്കാതെ ചെന്ന് സഹായം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ സ്വന്തം ആവശ്യമായി കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എല്ലാ കാലത്തും. അത് നമ്മൾ തുടർന്നു പോരാൻ, കൂടുതൽ ശക്തമായി അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ മാത്രമേ നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. അതിന് എല്ലാവിധ സഹകരണവും നമ്മുടെ ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും, റെസിഡൻ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും, അയൽക്കൂട്ടങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട്. 2600 ബിരിയാണിയാണ് നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കി ആളുകളിലേക്ക് നൽകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം അത് കൊണ്ടാണ് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, പഠനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല പഠനോപകരണങ്ങൾ, ഓൺലൈൻ പഠനോപകരണങ്ങൾ വാങ്ങി നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മാനദണ്ഡം നിശ്ചയിച്ച് തന്നെയായിരിക്കും അത് എല്ലാവരുടെ അർഹരായ ആളുകളുടെ കയ്യിലേക്ക് തന്നെയായിരിക്കും അത് നമ്മൾ എത്തിക്കുക. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായതിന് എല്ലാവർക്കും, എല്ലാ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും സിപിഎം ബ്രാഞ്ചുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും ADS പ്രവർത്തകരുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സുമനസുകളുടെയും പരിശ്രമത്തിന്റെ ഫലമായാണ് ബിരിയാണി ചാലഞ്ച് യാഥാർത്ഥ്യമായതെന്നും കൗൺസിലർ കൂട്ടിച്ചേർത്തു.
ചടങ്ങിൽ കോർഡിനേറ്റർ പി ആർ വിജയൻ, സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി കെ സുധീർ, ചന്ദ്രിക വിജയൻ, 18th ഡിവിഷൻ കൌൺസിലർ പി എസ് വിജു, പി എം വിജയൻ എന്നിവർ പങ്കെടുത്തു. മെട്രോ 7 ന്യൂസ്, കൊച്ചി. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ, പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും.